നമസ്കാരം ടു ലൈസ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നാളെ മുതൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. തിങ്കളാഴ്ച രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് കർഫ്യൂ. പുതിയ സാഹചര്യം കണക്കിലെടുത്ത് പ്രതിവാര രോഗബാധ ജനസംഖ്യ അനുപാതം 7 കൂടുതലുള്ള പ്രദേശങ്ങളിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തുമെന്നും ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. വാക്സിൻ എടുക്കാത്തവരുടെ പട്ടിക തയ്യാറാക്കാൻ ഒരുങ്ങി കേരള സർക്കാർ. 60 വയസ്സിന് മുകളിലുള്ളവരും അനുബന്ധ രോഗമുള്ളവരും ഉൾപ്പെടെ ഏകദേശം 9 ലക്ഷം പേർ വാക്സിൻ എടുക്കാൻ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. വാക്സിൻ എടുക്കാൻ ആവശ്യമായ സന്നദ്ധതയും ഉണ്ടാക്കാനും എത്രയും പെട്ടെന്ന് വാക്സിൻ നൽകി സുരക്ഷിതരാക്കാനുമുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി കാക്കനാട് ഫ്ളാറ്റിൽ നിന്നും കോടികളുടെ ലഹരി മരുന്ന് പിടികൂടിയ കേസിൽ ആദ്യം വിട്ടയച്ച യുവതിയെ എക്സൈസ് വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് തിരുവല്ല സ്വദേശി ത്വൈബ. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ചെന്നൈയിൽ നിന്ന് MDMA ലഹരി മരുന്ന് എത്തിച്ച സംഘത്തിൽ ത്വൈബയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇടുക്കി തൊടുപുഴ ക്രിസ്റ്റൽ ചിട്ടി തട്ടിപ്പ് കേസ് മുഖ്യപ്രതി അഭിജിതിസ് നായർ പിടിയിൽ. അഭിജിത്തിന്റെ അച്ഛനെയും കേസിലെ മറ്റൊരു പ്രതിയായ സന്തോഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നിക്ഷേപകരിൽ നിന്നും ഇവർ തട്ടിയെടുത്തത് 50 കോടിയിലധികം രൂപ. രണ്ടാം പ്രതി സുമീഷ് ഇപ്പോഴും ഒളിവിലാണ്. പലിശ വാഗ്ദാനം ചെയ്താണ് ഇടുക്കിയിലെ പല ഭാഗങ്ങളിലെ നിക്ഷേപകരിൽ നിന്നും ഇവർ പണം തട്ടിയെടുത്തത്. പലിശ മുടങ്ങിയ പരാതികൾ ഉയർന്നതോടെ ഇവർ കുടുംബത്തോടെ ഒളിവിൽ പോകുകയായിരുന്നു. തന്നെ പുകഴ്ത്തരുതെന്ന് DMK MLA മാരോട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. പുകഴ്ത്തൽ ആവർത്തിച്ചാൽ നടപടിയുണ്ടാകുമെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകി. നിയമസഭാ സമ്മേളനത്തിനിടെ MLA മാർ സ്റ്റാലിനെ പുകഴ്ത്തി സംസാരിച്ചതോടെയാണ് അദ്ദേഹം രംഗത്തെത്തിയത്. തന്നെ പുകഴ്ത്തി സമയം കളയരുതെന്നും സ്റ്റാലിൻ സഭയിൽ പറഞ്ഞു. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വാര്യംകുന്നനും അനുയായികളും സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിവാദം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ച് ധാരണയില്ലാത്തവർ ഉയർത്തിയതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ജന്മിമാർക്കെതിരായ സമരം കൂടിയായിരുന്നു മലബാർ കലാപമെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം, റോഡുകൾ ഉപരോധിച്ച് കർഷകർ. ഹരിയാനയിലെ വിവിധ ദേശീയപാതകൾ കർഷകർ സംഘം ചേർന്നെത്തി ഉപരോധിച്ചു. ഡൽഹി അമൃത്സർ ഹൈവേയിൽ കുരുക്ഷേത്രയിലുണ്ടായ റോഡ് ഉപരോധം വലിയ ഗതാഗത കുരുക്കിന് കാരണമായി. അംബാലയിലെ ഷംഭു ടോൾ പ്ലാസയും കർഷകർ ഉപരോധിച്ചു. റോഡിന് കുറുകെ മുളക്കട്ടലുകൾ കൊണ്ടിട്ട കർഷകർ ട്രാക്ടറുകളും റോഡിന് കുറുകെയിട്ടു. കാബൂൾ വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിൽ താലിബാന്റെ പുതിയ ചെക്ക് പോസ്റ്റുകൾ. വിമാനത്താവളത്തിനു ചുറ്റും ആളുകളെ വിന്യസിപ്പിച്ച താലിബാൻ. കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാനാണ് നടപടി. ചില ചെക്ക് പോസ്റ്റുകൾ കൈകാര്യം ചെയ്തത് യൂണിഫോം ഇട്ട താലിബാൻ അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ട്രൂ ലൈസ്. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. True Life.